മധുരമായ സംഭാഷണം. ഒരിക്കലൊരു രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയി. അദ്ദേഹത്തിന്റെ സഹായത്തിന് ഒരു സൈനികനും കൂടെ ഉണ്ടായിരുന്നു. ഇരയുടെ പിന്നാലെ ഓടി ഓടി ഇരുവരും തളർന്നു. ഇനി മുന്നോട്ടു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വല്ലാതെ തളർന്നുപോയി. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് നോക്കൂ. ശരി മഹാരാജൻ. വെള്ളം തേടി സൈനികൻ യാത്രയായി. പക്ഷേ സമീപത്തെങ്ങും ഒരു കുളമോ തടാകമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ കാട്ടിലൊരു കുടിൽ കണ്ട് അങ്ങോട്ട് ചെന്നു. അവിടെ അന്ധനായ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു. ഹേ കണ്ണുകാണാത്ത കിഴവ, എന്റെ രാജാവിന് ദാഹിക്കുന്നു, പോയി കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുവരൂ. നിങ്ങളുടെ രാജാവിനോട് പോയി പറയൂ അന്ധസന്യാസി വെള്ളം തന്നില്ലെന്ന്. മഹാരാജൻ, അടുത്തൊന്നും വെള്ളം കിട്ടാനില്ല. ഒടുവിലൊരു അന്ധസന്യാസിയെ കണ്ടു, അയാളാണെങ്കിൽ വെള്ളം തന്നുമില്ല. വിവരമില്ലാത്തവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു കാണും, അതിൽ അദ്ദേഹം കോപിച്ചിരിക്കും. രാജാവ് സന്യാസിയുടെ അടുക്കലെത്തി. മഹാത്മാവേ വന്ദനം. വരൂ രാജൻ, അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും. ഞങ്ങൾ വല്ലാതെ ദാഹിച്ച് വലിഞ്ഞിരിക്കുന്നു, കുറച്ച് വെള്ളം തരാമോ? തീർച്ചയായും മഹാരാജൻ, താങ്കൾക്ക് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കാം. വേണ്ടത്ര വെള്ളം ഞാൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. രാജാവും സൈനികനും ആവശ്യം പോലെ വെള്ളം കുടിച്ചു. മഹാത്മാവേ, താങ്കൾ എന്റെ സൈനികൻ ചോദിച്ചപ്പോൾ ജലം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ സംഭാഷണ രീതി ആ തരത്തിലുള്ളതായിരുന്നു. അത് കേട്ടാൽ ആരും അയാൾക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറാവുകയില്ല. ഒന്നുകൂടി, താങ്കൾക്ക് എന്നെ യാതൊരു പരിചയവുമില്ല, പിന്നെ ഞാനാരാണെന്ന് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? സംഭാഷണ രീതി കേട്ടാണ് ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയോ മധുരമായാണ് താങ്കൾ എന്നോട് സംസാരിച്ചത്. അത് കേട്ടാൽ അറിയാൻ കഴിയുമല്ലോ താങ്കൾ കുലീനനാണെന്ന്. പറയുന്നത് കേട്ടല്ലോ. നമ്മളുടെ സംഭാഷണ രീതിയാണ് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതികരണത്തിൻ്റെ മാനദണ്ഡമെന്ന് ഓർമ്മിക്കുക.